നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പഞ്ചാബിൽ നഗര സൗന്ദര്യവൽക്കരണ പദ്ധതികൾ നടപ്പിലാക്കുകയാണ് പ്രകാശ് സിംഗ് ബാദൽ സർക്കാർ. അമൃത്സറിൽ മാത്രം 600 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കിയത്. അഴിമതി ആരോപണവും മാഫിയ ബന്ധവും വെല്ലുവിളിയായ സാഹചര്യത്തിലാണ് ബാദൽ സർക്കാർ നഗര സൗന്ദര്യവൽക്കരണ പദ്ധതികളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അമൃതസറിന്റെ പൗരാണികതയും പ്രൗഢിയും ചോർന്നു പോകാതെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയിരിക്കുന്നതെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ടൗൺ ഹാളിൽ നിന്നും സുവർണക്ഷേത്രത്തിലേക്കുള്ള പാത പൈതൃക പാതയായി സർക്കാർ മാറ്റി. രാജാ രഞ്ജിത് സിംഗിന്റെ കൂറ്റൻ ശില്പവും പഞ്ചാബി നൃത്തരൂപങ്ങളായ ബാങ്കടയുടെയും ഗിടയുടെയും ശില്പാവിഷ്കാരവും തുടങ്ങി സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലാണ് പാതയുടെ നിർമ്മാണം. 300 കോടിയിലധികം ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പാതയിൽ ജാലിയൻവാലാബാഗ് സ്മാരകവും കടന്നുവരുന്നുണ്ട്. യുദ്ധധീരന്മാരുടെ സ്മരണയ്ക്ക് 130 കോടിയിലധികം ചെലവിട്ട് നിർമ്മിച്ച യുദ്ധസ്മാരകവും നഗരത്തിലേക്ക് കടക്കുന്നിടത്ത് കൂറ്റൻ കവാടവും സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമാണ്. സുവർണക്ഷേത്രത്തിന്റെ കുംഭഗോപുരത്തിന്റെ മാതൃകയിൽ തീർത്ത കവാടത്തിന് 10 കോടിയോളം രൂപയാണ് ചിലവ്. ഈ ഈനത്തിൽ സഞ്ചാരികളുടെ കയ്യിൽ നിന്ന് അധിക നികുതി ഈടാക്കാൻ സർക്കാർ തുനിഞ്ഞേക്കുമെന്ന് ആരോപണമുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാർ തീരുമാനം വ്യക്തമാക്കിയിട്ടില്ല. പഞ്ചാബിൽ നിന്നും ലെനിൻ സുഭാഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.